ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം പ്രത്യുദ്ഗമപ്രസ്രയണാഭിവാദനം വിധീയസേ സാധു മിതസു മധ്യമേ പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസ ഗുഹാശയാവ നെഹമാനിനേ ഇവിടെ പറയുകയാണ് ഭഗവാൻ ശിവഭഗവാൻ സതീദേവിയോട് പറയുകയാണ് സുമധ്യമേ അല്ലേ സുന്ദരി പ്രാജ്ഞി പ്രജ്ഞന്മാരാൽ പൂജ്യനായി പൂജ്യന പൂജ്യനായിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പരമയോഗ്യരായിരിക്കുന്ന ഒരാൾ പ്രാജ്ഞന്മാരാൽ പ്രത്യുദ്ഗമ പ്രസ്രയണ അഭിവാദനം പ്രത്യുദ്ഗമം എതിരേക്കലെന്നാണ് അർത്ഥം അടുത്ത പറയുന്നു പ്രസ്രയണം എന്ന് പറഞ്ഞാൽ വണക്കം എന്നാണ് അർത്ഥം അഭിവാദനം അഭിവാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം അതുപോലെ തന്നെ പറയുകയാണ് ഗുഹാശയ ഗുഹകളിൽ ശയിക്കുന്ന പരസ്മൈ പുരുഷായേവ പരമപുരുഷനായിക്കൊണ്ട് തന്നെ ചേതസ്സുകൊണ്ട് മനസ്സുകൊണ്ട് സാധു വേണ്ടതുപോലെ മിഥ അന്യോന്യം വിധിയേതേ ചെയ്യപ്പെടുന്നു ദേഹമാനിന് ആ ദേഹത്തെ അഭിമാനിക്കുന്നവനായിക്കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി അതായത് അല്ലയോ സതീദേവി പ്രാ അതായത് പൂജ്യനായ ഒരുവൻ്റെ ആഗമനത്താൽ അറിവുള്ളവരെന്തു ചെയ്യുന്നു എതിരേറ്റ് നിന്ന് ഗ അവനെ അനുയ എതിരേറ്റ് ഗമിക്കുക അല്ലെങ്കിൽ അവനോട് സൽക്കാരവചനം പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തെ നമസ്കരിക്കുക എന്നിവ മനസ്സുകൊണ്ട് സർവജീവികളുടെ ഗുഹയിൽ വധിക്കുന്ന അന്തര്യാമിയായ പുരുഷനെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എല്ലാവരും എല്ലാവരുടെയും ഹൃദയാന്തരത്ത് ഹൃദയാന്തര ഭാഗത്ത് ഭഗവാനുണ്ട് ഗുഹാശയത്തിൽ ഭഗവാനുണ്ട് അതുകൊണ്ട് ആ പുരുഷനായിക്കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഇത് വേണ്ടതുപോലെ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മകുലത്തിൽ ഞാൻ ഉത്കൃഷ്ടന എൻ്റെ ജനനം വല്യകുലത്തിൽ എന്നൊക്കെ ഗർഭിഷ്ഠുകൊണ്ട് ചിന്തിച്ചു വെച്ച് ഉറപ്പിച്ചിരിക്കുന്ന ഒരാളെ ഒരിക്കലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറില്ല ഗർഭിഷ്ടനായ ഒരാളെ ആദരിക്കാറേ ഇല്ല ഇതാണ് സഭയിൽ വെച്ച് ഞാൻ ചെയ്തത് അഭി ശരീരാഭിമാനിയായി ഗർഭിഷ്ഠനായി എഴുന്നേറ്റ് നിന്ന് ആചരി ആചരിക്കുവാനായിട്ട് യോഗ്യതയില്ലാത്ത സജ്ജനങ്ങൾക്ക് പോലും യോഗ്യതയില്ലാത്ത ദക്ഷനെ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ല എന്നാണ് പറയുന്നത് അതിന് അഭിമാന അഹങ്കാരാദികളിലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് തടസ്സമായി നിന്നത് ഇപ്പം ഇവിടെ വിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ദക്ഷനെ ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ദക്ഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള അഭിമാന അഹങ്കാരാദികളാണ് അതിന് കാരണം നമ്മളെ ഒരാൾ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിലുള്ള അഭിമാന അഹങ്കാരാദികളാണ് അതിന് കാരണം എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഉത്കൃഷ്ണൻ എൻ്റെ ജനനം ബ്രഹ്മകുലത്തിൽ എന്നിങ്ങനെയുള്ള ദേഹാഭിമാനമുള്ള ഗർഭിഷ്ഠൻ വെറും ഗർഭിഷ്ഠനല്ല ഇപ്രകാരം ദേഹാഭിമാനമുള്ള ഗർഭിഷ്ഠന ആ ഗർഭിഷ്ഠനോ എഴുന്നേറ്റ് നിന്ന് ആദരിക്കേണ്ട ആവശ്യകത ഇല്ല യോഗ്യനല്ല അദ്ദേഹം എന്നർത്ഥം അതേസമയം ദക്ഷൻ്റെ ശരീരാഭിമാനത്തെ അറിഞ്ഞിരുന്ന് ഞാൻ ദക്ഷനോട് എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ല എങ്കിൽ കൂടിയും ദക്ഷൻ്റെ ആത്മാവിനെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിച്ചിരുന്നു എന്ന് ഭഗവാൻ സതീദേവിയോട് പറയുകയാണ് അപ്പോൾ ഇവിടെ ദക്ഷാന്തര്യാമിയായിരുന്ന പുരുഷനെ ആദരിച്ചിരുന്നു ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ദക്ഷൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഗർഭിഷ്ഠനായ ശരീരാഭിമാനിയായിരിക്കുന്ന ദക്ഷനോട് ഞാൻ ആദരവ് കാട്ടിയിട്ടുമില്ല അതുകൊണ്ട് ജനസമ്പ്രദായത്തെ സദസ്സിലെന്തുകൊണ്ട് പ്രദർശിപ്പിച്ചില്ല ഭഗവാൻ എന്നുള്ള ചോദ്യത്തിന് സതീദേവിയുടെ ചോദ്യത്തിന് ഭഗവാൻ ഇപ്രകാരമാണ് ഉത്തരം നൽകിയത് അപ്പം നമ്മളും എല്ലാവരും വിചാരം ചെയ്തു വയ്ക്കേണ്ട ഒരു കാര്യത്തെ സന്ദർഭോചിതമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് ഭാഗവതം അതായത് ദക്ഷൻ എപ്രകാരമാണോ അയോഗ്യനായി തീർന്നത് അതുകൊണ്ട് ദക്ഷന് ആ അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ല പക്ഷേ ദ ദക്ഷൻ്റെ ആത്മാവും തൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യവും ഒന്ന് തന്നെ സർവവ്യാപിയായിരിക്കുന്ന അതൊന്നു തന്നെയെന്ന് സങ്കല്പിച്ചുകൊണ്ട് ദക്ഷന് യാതൊരു തരത്തിലുള്ള അധികം പിന്നെ അംഗീകാരവും നൽകാതെ അല്ലെങ്കിൽ ദക്ഷിണ യാതൊരു വിധത്തിലുള്ള പൂജനീയ സ്ഥാനവും നൽകാതെ ഭഗവാൻ ഇരിക്കേണ്ടടുത്ത് തന്നെ ഇരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇനി നമ്മൾ നമ്മളെവിടെങ്കിലും ചെന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ ബഹുമാനിക്കുന്നില്ല എന്ന് കണ്ടാൽ ഈ ശ്ലോകം ഓർമ്മയിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളിൽ എന്തോ വിശകുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ അതിനെ തിരുത്താൻ ശ്രമിച്ചാൽ കുറേ കൂടെ അഹങ്കാരാഭിമാനാദികൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവരും അതിനു പരിശ്രമിക്കുക നമസ്കാരം